ഹായ് ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജൗഹേസ് ടെക് ഷെയർ ഇന്ന് ഞാൻ വളരെ വളരെ സന്തോഷത്തിലാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഗ്യ്സ് കാരണം ഇന്ന് ഞാൻ എൻ്റെ എച്ച് എൽ ഓട്ടോമേഷൻ ട്രെയിനിങ് സീരീസ് ആരംഭിക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എക്സ് എൽ എങ്ങനെ ഒരു വ്യക്തിക്ക് ഒന്നും അറിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ എച്ച് എൽ എളുപ്പത്തിൽ എച്ച് എല്ലിൽ വർക്ക് ചെയ്യാം കൂടാതെ എക്സ് എൽ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോ സീരീസിലൂടെ വിവരിക്കാൻ പോകുന്നത് അതായത് എക്സ് എൽ ബേസിക് വിത്ത് ഓട്ടോമേഷനാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാം എക്സ് എൽ എന്താണ് എന്തിനാണ് എക്സ് എൽ പഠിക്കുന്നത് അതിലൂടെ എന്ത് ലാഭമാണ് എന്ത് വരുമാനമാണ് കിട്ടുന്നതെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം പതിനായിരം മുതൽ അമ്പതിനായിരം വരെ നമുക്ക് എക്സ് എൽ ഓട്ടോമേഷനിലൂടെ നമുക്ക് നേടാം അല്ലെങ്കിൽ എക്സ് എല്ലിനെ പറ്റിയുള്ള ഫോർമുല അസൈൻമെൻസ് എല്ലാം ചെയ്തു കൊടുത്ത് നമുക്ക് നേടാമെന്ന് ഞാൻ വിവരിച്ചിരുന്നു ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണുക നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ റിപ്ലൈ തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എക്സ് ഓപ്പൺ ചെയ്യാം അതിനായി നിങ്ങൾ താഴെ കാണുന്ന സെർച്ച് ബാറിൽ എക്സ് എൽ എന്ന് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബട്ടണായ വിൻഡോസ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ വിൻഡോസ് ക്ലിക്ക് ചെയ്താൽ തന്നെ ആൽഫബറ്റ് ഇ എന്ന ലെറ്ററിൻ്റെ താഴെ തന്നെ എക്സ് എൽ കാണാം അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല അതേപോലെ തന്നെ ചില സിസ്റ്റത്തിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജ് ആയിട്ടാണ് കാണാം അത് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ എക്സ് എൽ കാണാം കൂടാതെ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ന്യൂ എന്ന മെനുവിൽ പോയിട്ട് മൈക്രോസോഫ്റ്റ് എക്സ് എൽ വർക്ക് ബുക്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്കിപ്പോൾ ഒരു എക്സ് എൽ ഐക്കൗൺ കാണാം അത് റീനെയിം ചെയ്യാം എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം എന്നിട്ട് ഈ എക്സ് എൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുക ഫ്രണ്ട്സ് എക്സ് എൽ ഇന്റർഫേസ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അതിൽ കുറേ ടാബ് ഓപ്ഷൻസ് മെനു ഓപ്ഷൻസ് കുറേ ബട്ടൺസ് ഷീറ്റ് നെയിംസ് എല്ലാം നിങ്ങൾക്ക് കാണാം ഏകദേശം കുറേ കുറേ ഓപ്ഷൻസ് ഉണ്ട് ചെറിയൊരു ഡാറ്റ എൻട്രി വർക്ക് മുതൽ ഡാറ്റ അനാലിസിസ് വരെ ചെയ്യുന്ന ഒരു വലിയ സോഫ്റ്റ്വെയർ പാക്കേജ് ആണ് എക്സെൽ അപ്പോൾ നമുക്ക് ബ്രീഫായിട്ട് ഒന്ന് ഷോർട്ടായിട്ട് ഈ ഓപ്ഷൻസിലൂടെ ഒന്ന് ഓടിച്ചു പോകാം അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഒരു കേസർ പോകുന്ന ഈ ഹെഡേഴ്സാണ് ടാബ്സ് എന്ന് പറയുന്നത് ഇത് ഹോം ടാബാണ് ഇപ്പോൾ ഹോം ടാബിൽ നമ്മളെ ഫോണിൻ്റെ അതായത് നമ്മൾ ഈ റൈറ്റിങ്സുമായി ബന്ധപ്പെട്ട് ബോൾഡ് ചെയ്യുന്നതും ഫോണിൻ്റെ നെയിംസ് അതേപോലെ ഫോണിൻ്റെ സൈസ് പിന്നെ ഫോണിൻ്റെ എവിടെയാണ് അതായത് ലെറ്റേഴ്സ് എവിടെ നിൽക്കേണ്ടത് മിഡ് ആയിട്ട് അലൈൻ ചെയ്യണോ ആയിട്ട് അലൈൻ ചെയ്യണം പിന്നെ അതേപോലെ നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എല്ലാം കാണും ഓരോന്നായിട്ട് നമ്മൾ വീഡിയോ സീരീസിലൂടെ പോകുമ്പോൾ കൂടുതൽ കൂടുതൽ പഠിക്കുന്നതാണ് ഇൻസേർട്ട് ടാബ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇലുസ്ട്രേഷൻസ് എന്ന ഓപ്ഷൻ കാണാം അതിലൂടെ ഷേപ്സ് ഇൻസേർട്ട് ചെയ്യാം റെക്റ്റാങ്കിൾ ഓവൽ ആരോസ് അല്ലെങ്കിൽ ടേബിൾ ഇൻസേർട്ട് ചെയ്യാം പേജ് ലേ ഔട്ട് ഓപ്ഷൻസിൽ പേജ് സെറ്റിങ്സ് പ്രിൻ്റിങ് സെറ്റിങ്സ് എല്ലാം കാണാം ഫോർമുലാസിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫോർമുല വലിയൊരു എക്സ്പ്രഷൻ എഴുതിയ നമുക്ക് അതിനൊരു പ്രത്യേക പേര് ഡിഫൈൻ ചെയ്യാം പിന്നെ ഡാറ്റയിൽ നിങ്ങൾക്ക് പല എച്ച് എലുമായിട്ട് കണക്ട് ചെയ്തിട്ട് എച്ച് എൽ വേറൊരു എച്ച്എലിൻ്റെ ഡാറ്റ ഇതിലോട്ട് കൊണ്ടുവരാം ഇനി നിങ്ങൾക്ക് എച്ച് എല്ലിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഇൻ്റർഫേസ് മനസ്സിലാക്കാം ഈ കാണുന്ന ഓരോ ബോക്സും സെൽ എന്നാണ് അറിയപ്പെടുന്നത് ഒരു സെല്ലിനെ ഡിഫൈൻ ചെയ്യുന്നത് കോളം റോയുമാണ് അപ്പോൾ ഈ എ ഒരു കോളമാണ് ബി കോളമാണ് അതായത് റൈറ്റ് സൈഡിൽ ഈ ഹെഡർ എല്ലാം കോളം ഹെഡേഴ്സ് ആണ് അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇസഡ് കഴിഞ്ഞാൽ ഇസഡ് എ ഇസഡ് ബി എന്ന് വരും റോ ആണെങ്കിൽ വൺ ടു ത്രീ ഇതാണ് ഇതാണ് റോ വൺ ടു ത്രീ അങ്ങനെ ടെൻ ലാക്ക് വരെയാണ് എച്ച് എൽ റോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സെൽ സെലക്ട് ചെയ്താൽ അതിനെ സ്പെസിഫൈ ചെയ്തിട്ട് ഒരു ഉണ്ട് ആ അഡ്രസ്സിൽ നിങ്ങളുടെ നെയിം ബോക്സിൽ കാണാം എച്ച് ത്രീ കണ്ടോ ഇത് എച്ച് എന്ന കോളത്തിൽ തേർഡ് റോലാണ് അപ്പോൾ എച്ച് ത്രീ ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത എ വൺ എന്ന് കാണാം ഇതേപോലെ ഒരു ഫോർമുല ബോക്സാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇനി നമുക്ക് താഴെ താഴെ കാണുന്നത് ഷീറ്റ് നെയിംസ് ആണ് ഷീറ്റ് വൺ ഷീറ്റ് ടു ഷീറ്റ് ത്രീ ഷീറ്റ് ഫോർ എത്ര നമ്മൾ ഷീറ്റ് ആഡ് ചെയ്യുന്നു അപ്പോൾ ഷീറ്റ് ഫൈവ് ആയിട്ട് ഷീറ്റ് സിക്സ് ആയിട്ടൊക്കെ വരും ഈ ഷീറ്റ്സിന് പേര് ഷീറ്റ് വണ് ആണെങ്കിലും നമ്പർ അതിനെ ഡിനോട്ട് ചെയ്യുന്ന അതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് ഒന്ന് എന്ന് പറയാം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പൊസിഷൻസും ഉണ്ട് ഈ ഷീറ്റിന് നമുക്ക് പേര് മാറ്റുവാനും സാധിക്കും അപ്പോൾ ഞാൻ സെൽ എ വൺ സെലക്ട് ചെയ്തിട്ട് അവിടെ ഒരു പേര് ടൈപ്പ് ചെയ്യുന്നു ജൗഹർ ടെക്ഷർ ഈ നെയിം ടൈപ്പിംഗ് നമുക്ക് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം കാണാം അതിനായിട്ട് നമുക്ക് ഡെവലപ്പർ ടാബ് വേണം ഹോം ഇൻസേർട്ട് ടാബ്സ് എല്ലാം കാണാം ഡെവലപ്പർ നമുക്ക് കാണുന്നില്ല അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാം ഫയൽ മെനു ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും താഴെ ഓപ്ഷൻസ് കാണാം ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെനു കാണാം ഇതിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് റിബൺ എന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്താൽ ഡെവലപ്പർ എന്നൊരു ഓപ്ഷൻ അൺചെക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്യുക എന്നിട്ട് ഓക്കെ അമർത്തുക ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ടാബ് ആഡ് ആയി കഴിഞ്ഞു ഡെവലപ്പർ ടാബ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് മോസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് വിഷ്വൽ ബേസിക് എന്ന ബട്ടൺ കാണാം അപ്പോൾ വിഷ്വൽ ബേസിക് എന്ന ബട്ടൺ നമുക്ക് ഡെവലപ്പർ പേജിലോട്ട് കൊണ്ടുപോകുന്നത് അൾട്ട് എഫ് ലെവൻ ഉപയോഗിച്ച് ഷോർട്ട് കട്ടിലൂടെ അതിലോട്ട് പേജിലോട്ട് പോകാം ഇവിടെ നിങ്ങൾക്ക് ഒരു മോഡൽ ട്രീ ആണ് കാണുന്നത് അതിൽ വർക്ക് ബുക്ക് ഉണ്ട് പക്ഷെ നമുക്ക് റൈറ്റ് സൈഡ് ഗ്രേ ആണ് അവിടെ ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോഡ്യൂൾസ് ഇനേബിൾ ചെയ്യണം മോഡ്യൂൾസ് ഇനേബിൾ ചെയ്ത് നമുക്ക് കോഡ് ചെയ്താം എങ്ങനെ മോഡ്യൂൾ ഇനേബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ മോഡൽ ട്രീൻ്റെ അവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് സെലക്ട് ചെയ്യാം അതിൽ മോഡ്യൂൾ കാണാം അത് പ്രസ് ചെയ്യാം ഇപ്പോൾ അത് നമ്മുടെ പേജ് ഇനേബിൾ ചെയ്തു ഗൈസ് ഇവിടെ നമുക്ക് സുന്ദരമായ കോഡുകൾ എഴുതി തുടങ്ങാം അപ്പോൾ കോഡിങ്ങിൽ രണ്ട് രീതിയിലാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് ഒന്ന് സബ് റൂട്ടീൻ എന്ന് പറയും രണ്ടാമത് ഫംഗ്ഷൻ എന്ന് പറയും സബ് റൂട്ടീൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സബ് എന്ന് എഴുതാം എസ് യു ബി എന്നിട്ട് നമ്മളൊരു പേരിടാം എന്തെങ്കിലും ഒരു പേര് ഞാനിവിടെ പ്രോസസ് എന്നൊരു പേരാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് എൻഡർ അമർത്താം അപ്പോൾ എൻഡർ അമർത്തിയാൽ എൻഡ് സബും ബ്രാക്കറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാം ഇനി കോഡിൽ കുറച്ച് കമൻറ്റ് ആഡ് ചെയ്യാം ഇപ്പോൾ സിംഗിൾ കൊട്ടേഷൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിൽ കോഡ് സ്റ്റാർട്ട് എന്ന് ഞാൻ എഴുതിയിരിക്കുന്നു സിംഗിൾ കൊട്ടേഷൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം കോഡും കോമൻറ്റും തമ്മിൽ ലിങ്ക് ഇല്ല കോഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് കൊമൻസ് ഇനി നമ്മുടെ മെയിൻ ഗോളിലോട്ട് പോകാം അതായത് ജൗഹർ ടെക്സ്ചർ എന്ന് സെൽ എ വോണിൽ കാണുന്നത് നമ്മൾ കോഡ് ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യണം അപ്പോൾ ഞാനത് റിമൂവ് ചെയ്തു കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക് ബുക്ക് കൊണ്ടാണ് അതായത് ഈ ഒറ്റ ഫയൽ പോലെ കുറേ ഫയൽസ് നമുക്ക് തുറക്കാം അപ്പോൾ നമ്മൾ ഏത് വർക്ക് ബുക്കാണ് ഏത് ഫയലാണെന്ന് മെൻഷൻ ചെയ്യണം അതിന് ദിസ് വർക്ക് ബുക്ക് അല്ലെങ്കിൽ ആക്റ്റീവ് വർക്ക് ബുക്ക് എന്ന് യൂസ് ചെയ്യാം അപ്പം നാം ഇവിടെ ഈ വർക്ക് ബുക്കിലാണ് നമ്മുടെ ആക്ടിവിറ്റി എന്ന് അറിയിക്കാൻ ദിസ് വർക്ക് ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇനി ഷീറ്റ് നെയിം കൂടി നമ്മൾ ആ കോഡിൽ ആഡ് ചെയ്യണം കുറേ ഷീറ്റ്സ് ഉണ്ടാകും ഷീറ്റ് വൺ ടു ത്രീ നമുക്ക് ഈ ബട്ടൺ ഉപയോഗിച്ച് ആഡ് ചെയ്യാം ഷീറ്റ്സ് അപ്പോൾ വേണേൽ ഷീറ്റ് റീനെയിം ചെയ്യാം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റീനെയിം ചെയ്യാം അപ്പോൾ ഷീറ്റിന് പേര് വെച്ചിട്ടും പൊസിഷൻ വെച്ചിട്ടും നമുക്ക് ഷീറ്റ് മെൻഷൻ ഏത് ഷീറ്റിലാണ് ഞാൻ എഴുതേണ്ടതെന്ന് അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് കെ റിമൂവ് ചെയ്യാണ് കെ റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടി എഴുതിയിട്ട് ദിസ് വർക്ക് ബുക്ക് ഡോട്ട് അടിക്കുമ്പോൾ ഈ മെനു കാണാം ഇതിൽ ആക്റ്റീവ് ഷീറ്റ് നിങ്ങൾ കാണാം അത് ഞാൻ സെലക്ട് ചെയ്യുന്നു നമ്മൾ ഏത് ഷീറ്റാണ് ആക്റ്റീവ് ചെയ്ത് വെച്ചത് ആ ഷീറ്റിലോട്ടാണ് നമ്മുടെ വാല്യൂ പോകാം ഇനി ഡോട്ട് ഒന്നും കൂടി ആഡ് ചെയ്ത് റേഞ്ച് എന്ന് എഴുതാം ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലുകളെ റഫറൻസ് അതായത് ഏത് സെല്ലിലാണ് വാല്യൂ വരേണ്ടതെന്ന് എഴുതാൻ വേണ്ടിയാണ് നമ്മൾ റേഞ്ച് എന്ന് കൊടുക്കുന്നത് നമ്മുടെ വാല്യൂ സെൽ എ വണ്ണിലാണ് മെൻഷൻ ചെയ്യേണ്ടത് അപ്പോൾ ഒരു ബ്രാക്കറ്റ് റേഞ്ചിൽ കൊടുത്തിട്ട് ഒരു ഡബിൾ കോട്ടിട്ട് എ എന്ന് എഴുതി ഡബിൾ കോട്ടിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ ക്ലോസ് ചെയ്യാം എന്നിട്ട് ഡോട്ട് വാല്യൂ എന്ന് കൊടുക്കുക അപ്പോൾ എന്ത് വാല്യൂ അസൈൻ ചെയ്യാനും വാല്യൂ എന്ന ടേം ഇമ്പോർട്ടൻ്റ് ആണ് ഈക്വൽ ഡബിൾ കോട്ടിൽ ജൗഹർ ടെക്സ് എന്ന് എഴുതാം എന്നിട്ട് ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യാം അപ്പോൾ ജൗഹർ ടെക്സ്ചർ എന്ന് പറഞ്ഞ ഒരു നമ്പർ അല്ല അവിടെ ഒരു സ്ട്രിങ് ആണ് ഡാറ്റാ ടൈപ്പ് ഇതിൻ്റെ ഡാറ്റാ ടൈപ്പ് സ്ട്രിങ് എന്നാണ് പറയാം കുറേ ആൽഫബെറ്റ്സോ നമ്പേഴ്സൊക്കെ അടങ്ങിയിന് സ്ട്രിങ്ങ് എന്ന് വിളിക്കും ഇനി നേരെ പോയി പ്ലേ ബട്ടൺ അമർത്താം എഫ് ഐ ആണ് ഷോർട്ട് കട്ട് എന്നിട്ട് ലാസ്റ്റ് കാണുന്ന എച്ച് എൽ ഐകോണിൽ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ജൗഹർ ടെക്സ് വന്നു കഴിഞ്ഞു നേരത്തെ നമ്മൾ റിമൂവ് ചെയ്തതാണ് ഇപ്പോൾ അത് വന്നു കഴിഞ്ഞു ഗൈസ് റോക്കിംഗ് ഗൈസ് അപ്പോൾ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് തുടങ്ങി നമ്മളിതാ ഈ എൻ്റെ ഈ സ്റ്റെപ്സ് ഫോളോ നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് തുടങ്ങാം ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ട് മാത്രമാണ് അപ്പോൾ ഇനി തിരിച്ച് നമ്മൾ വിഷ്വൽ ബേസിക് മെനുവിലോട്ട് പോകാം എന്നിട്ട് നമുക്ക് ഒരു മെസ്സേജ് ബോക്സും കൂടി ആഡ് ചെയ്ത് നോക്കാം അതായത് ഈ പ്രോസസ്സ് കഴിയുമ്പോൾ ഒരു മെസ്സേജ് പോപ്പ് ചെയ്യാം അതെങ്ങനെ ചെയ്യാൻ നോക്കാം മെസ്സേജ് ബോക്സ് എം എസ് ജി ബോക്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു ഡബിൾ കോട്ട് സ്പേസ് ഇട്ടിട്ട് ഡബിൾ കോട്ട് ഇട്ടിട്ട് നമ്മൾ എന്താണ് മെസ്സേജ് ഉദ്ദേശിക്കുന്നത് അതിവിടെ ടൈപ്പ് ചെയ്യാം എന്തും ടൈപ്പ് ചെയ്യാം നെയിം എൻ്റേഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡബിൾ കോട്ട് ഇട്ടു ഇനി ഞാൻ പ്ലേ ബട്ടൺ അമർത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാം നെയിം എൻറ്റേർഡ് മെസ്സേജ് ബോക്സും അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂ എ വണിൽ പ്രിൻറ് ചെയ്യുകയും കൂടെ നെയിം എൻറ്റേർഡ് മെസ്സേജ് ബോക്സും കണ്ടു ഇനി നിങ്ങൾ കാണാം ഇത് പ്രോസസ് എന്നാണ് നമ്മൾ ഈ സബ് റൂട്ടിൻ്റെ പേര് കൊടുത്ത് ഇത് നമ്മളൊരു ബോക്സൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ബട്ടൺ ഉണ്ടാക്കി ബോക്സ് എന്ന രൂപത്തിൽ ബട്ടൺ ഉണ്ടാക്കി ഓട്ടോമാറ്റിക് ചെയ്യാം അതിന് നമ്മൾ ഇൻസേർട്ട് എന്ന ടാബിൽ പോകണം എന്നിട്ട് ഇല്ലുസ്ട്രേഷൻസ് എന്ന് നിങ്ങൾക്ക് കാണാം അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഷെയ്പ്പ് കാണാം ഷേപ്പ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുക സ്ക്വയർ ഉണ്ട് അതേപോലെ സർക്കിൾ ഓവൽ അപ്പോൾ ഞാനിവിടെ റെക്റ്റാങ്കിൾ ആണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്തു ഇനി ഈ റെക്റ്റാങ്കിൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെസ്റ്റ് ചെയ്ത് ഒരു വാ ഒരു പേര് കൊടുക്കുന്നു മാക്രോ എന്ന് പേര് കൊടുക്കും ഇനി ഞാൻ ഹോം പേജിൽ പോയിട്ട് കുറച്ച് ഈ ടെസ്റ്റും ഫോണ്ടും ബോക്സ് ഷേപ്പ് ഒക്കെ ഒന്ന് മാറ്റാൻ പോകും അപ്പോൾ ആദ്യമായി അലൈൻ ചെയ്യാൻ പോകുക ടെസ്റ്റ് മിഡ് അലൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ അലൈൻമെൻറ്റ് ഓപ്ഷനിൽ ഇത് ക്ലിക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫോണ്ടൊന്ന് വലുതാക്കാൻ ഞാൻ ബിഗർ സൈസ് കൊടുക്കാൻ വേണ്ടി അത് ക്ലിക്ക് ചെയ്തു ഇനി ഫിൽ കളറാണ് ഈ ഓപ്ഷന് നിങ്ങൾക്ക് കാണാം ഫിൽ കളർ അത് ക്ലിക്ക് ചെയ്ത് കളർ ഈ ബോക്സിൻ്റെ കളർ ഞാൻ ഡാർക്ക് ബ്ലൂ സെലക്ട് ചെയ്തു അതേപോലെ നമുക്ക് ഫോണ്ട് മാറ്റാം ഫോൺ ഐ മീൻ ഫോൺ കളർ അപ്പോൾ ഇവിടെ ഞാൻ ഫോൺ കളർ ചേഞ്ച് ചെയെന്ന് കാണിച്ചു തരാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതാ കളർ വേണ്ട കൊടുക്കാം അപ്പോൾ യെല്ലോ കളർ കൊടുത്തു ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അസൈൻ മാക്രോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം അസൈൻ മാക്രോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ കാണാം നമ്മുടെ സബ് റൂട്ടീന് പ്രോസസ് എന്നാണ് പേര് കൊടുത്തത് അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അമർത്തുക ഇനി എക്സിസ്റ്റിംഗ് ജവഹർ ടെക്സ് ഒന്ന് റിമൂവ് ചെയ്യുക ഡിലീറ്റ് അമർത്തിയിട്ട് എന്നിട്ട് മാക്രോ ബോക്സ് പോയിട്ട് ക്ലിക്ക് ചെയ്യുക വാവ് ജൗഹർ ടെക്സ് ഷെയർ എന്ന് എ വണിൽ വരികയും ലാസ്റ്റ് മെസ്സേജ് ബോക്സ് കാണുകയും ചെയ്തു നിങ്ങളുടെ ഡൗട്ടുകൾ കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക ലൈക്ക് അമർത്തുക ടിൽ ദെൻ ഗുഡ് ബൈ